നല്ല ഉദ്ദേശങ്ങളെ തിരുത്തുവാൻ വേണ്ടി ദൈവത്തെ നിർബന്ധിക്കുവാൻ സാത്താന് കഴിയുമോ അങ്ങനെ മാറുന്ന ഒരു ദൈവത്തെ എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും ഇന്ന് അനേകർക്കുമുള്ള ഒരു വലിയ സംശയമാകുന്നു ഇത് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇയോബിൻ്റെ പുസ്തകത്തിൽ തന്നെ മുകളിൽ പറഞ്ഞ സംശയം വർദ്ധിപ്പിക്കുന്ന ചില സംഭവങ്ങൾ കാണുന്നുണ്ട് ആദ്യം ദൈവം സാത്താനോട് പറഞ്ഞത് ഇയോബിൻ്റെ മേൽ മാത്രം കൈയ്യേറ്റം ചെയ്യരുത് അവനുള്ളതെല്ലാം സാത്താൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നത്രേ എന്നാൽ ഇയോബിനുള്ളതൊക്കെയും എടുത്തു കളഞ്ഞിട്ടും ഇയോബ് ദൈവത്തെ തള്ളിപ്പറയുന്നതിന് പകരം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് കണ്ട സാത്താൻ ഇയോബിൻ്റെ ശരീരത്തെ തൊടുവാൻ അനുവാദം ചോദിക്കുന്നു അതിന് ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ കാരണമെന്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തിനെതിരായി പോകുന്നതിനായി ദൈവത്തെ നിർബന്ധിക്കുന്നതിനായി സാത്താന് കഴിയുകയില്ല ദൈവം പൂർണ്ണമായും ശാശ്വതമായും നന്മയാണ് എന്നാൽ സാത്താൻ്റെ പ്ലാനിൻ പ്രകാരം മുൻപോട്ട് പോകുവാൻ ദൈവം തയ്യാറായത് ഇയോബിൻ്റെ സംഭവത്തിൽ ഒടുവിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന കാര്യം അവന് വ്യക്തമായിരുന്നുവല്ലോ സാത്താന് ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയുന്നതല്ല യോബിന്റെ കഷ്ടത അവനും സാത്താനും നമുക്കും ഒരു പരീക്ഷണമായിരുന്നു എന്നാൽ ദൈവത്തിന് അതൊരു പരീക്ഷണമേ അല്ല ഈ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചിന്ത യോബിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞ ദിവസം നാം പഠിച്ചുവല്ലോ യോബിനുള്ളത് മുഴുവൻ നശിപ്പിച്ച് അവനെ കുരുക്കുവാൻ ശ്രമിച്ച സാത്താൻ നിരാശ്രിതനായി മറ്റൊരു അടവുമായി ഇപ്പോൾ അവൻ ദൈവസന്നിധിയിലേക്ക് വരുന്നു രണ്ടാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്യം ഞാൻ വായിക്കാം ശ്രദ്ധിച്ചാട്ടെ പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നദ്ധിയിൽ നിൽപ്പാൻ ചെന്നു സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു വീണ്ടും സംഭവം ദൈവസന്നിധിയിലാകുന്നു നടക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ തങ്ങളുടെ പതിവ് റിപ്പോർട്ടിങ്ങിന് ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിശദമായ ഒരു റിപ്പോർട്ട് അവരെല്ലാം കൊടുക്കണമെന്നുള്ളത് ശ്രദ്ധിച്ചാലും ഒരു ദിവസം നിങ്ങളും ഞാനും ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുൻപാകെ നിൽക്കുവാൻ പോവുകയാണ് രണ്ട് ഗുരുന്ദർ അഞ്ചിൻ്റെ പത്തിൽ നാം അത് വായിക്കും അവിടെ ഈ ഭൂമിയിലെ നമ്മുടെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരും നാം അവനൊരു വ്യക്തമായ കണക്ക് നൽകിയേ മതിയാകൂ വെളിപ്പാട് ദിവസം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കാണുന്ന വലിയ വെള്ളസിംഹാസനത്തിന് മുൻപിലുള്ള ന്യായവിധിക്കു മുൻപിൽ വിശ്വാസികളായി നാം നിൽക്കേണ്ടതായി വരില്ല അവിടെ അവിശ്വാസികളായി ഭൂമിയിൽ ജീവിച്ചവരാണ് കണക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികൾ മുഴുവൻ തങ്ങളുടെ റിപ്പോർട്ട് അവന് സമർപ്പിക്കേണ്ടതിനായി വരേണ്ടതാണ് അവിടുന്ന് ദൈവമാണ് നോർക്കു സുഹൃത്തെ നാം നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം പോലെ അല്ല ഇന്ന് പ്രവർത്തിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള നിലവിളി നമുക്ക് ചുറ്റും നാം എപ്പോഴും കേൾക്കുന്നു നമുക്ക് നമുക്കെത്രമാത്രം സ്വാതന്ത്ര്യമാണുള്ളത് ഒരു മനുഷ്യന് ചാടുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിട്ടിൽ നിന്ന് ചാടുവാൻ കഴിയും അത് വളരെ ചെറിയൊരു ജീവി ഇനിയും സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാം അതിനേക്കാളൊക്കെ ഉയരത്തിൽ ചാടേണ്ടതാണ് അല്ലേ വലിയ വലിയ കെട്ടിടത്തിൻ്റെ ഒക്കെ മുകളിൽ കൂടി ചാടേണ്ടതാണ് എന്നാൽ ദൈവം പലവിധ പരിമിതികളോടെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നാം സൃഷ്ടികളാണ് അവിടുന്ന് സൃഷ്ടാവാണ് നാം അവനോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഈ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ തൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നൽകുവാൻ സാത്താനും വരേണ്ടതായിട്ടുണ്ടായിരുന്നു ഇത് ശ്രദ്ധേയമാണ് ദൈവത്തിൻ്റെ നിയമപരിധിക്ക് അപ്പുറമല്ല സാത്താൻ എന്ന് ഓർക്കണം സാത്താൻ എന്താണ് റിപ്പോർട്ട് ചെയ്യുവാൻ പോകുന്നതെന്ന് ദൈവത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിലും സാത്താൻ ദൈവം മുൻപാകെ വന്ന് താൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ദൈവത്തോട് പറയേണ്ടതുണ്ടായിരുന്നു യഹോവ സാത്താനോട് രണ്ടാം ബാക്കി വണ്ണി ഞാൻ വായിക്കുന്നത് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാത്താൻ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അവൻ അവൻ്റെ സ്ഥിരം ഊടാടൽ കഴിഞ്ഞു വരികയാകുന്നു എന്നത്ര തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ആയിരുന്നെന്ന് അവൻ പറയുകയാണ് അവൻ ഇവിടെ ഓടി നടന്ന് പ്രവർത്തിക്കുകയായിരുന്നു അവൻ ഇന്നും ഈ പറഞ്ഞതുപോലെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് നോക്കിക്കേ ആരാണീ ഭൂമിയെ ഓടിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ മൂന്നാം വാക്യം യഹോവ സാത്താനോട് എൻ്റെ ദാസനായി യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരളി ചെയ്തു ഈ വാക്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ സാത്താൻ ഇയോബിനോട് ചെയ്യുവാൻ ദൈവം അവനെ അനുവദിച്ച സംഗതി പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടായിട്ടല്ല സാധാരണ ആളുകൾ പറയുന്നത് നാം കേൾക്കാറില്ലേ എനിക്കിത് സംഭവിപ്പാൻ ദൈവം എന്തിനാണ് അനുവദിച്ചത് എന്ന് ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കിങ്ങനെ വരുവാൻ കാരണം എന്താണ് അങ്ങനെയുള്ള ചോദ്യത്തിന് ഒരു ദൈവം പറയുന്ന മറുപടി അത് അങ്ങനെ സംഭവിക്കുവാൻ നിന്നിലെന്തെങ്കിലും കാരണമുണ്ടായിട്ടല്ല ഞാൻ നിന്നെ തല്ലുകയല്ല ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല നിന്നെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ കുറെ കൂടി അടുത്ത് യോബിനോട് അവൻ ചെയ്തത് അതത്രേ അതിന് യോബിന് ഒരു കാരണമുണ്ടായിരുന്നില്ല അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ നാം മറ്റു വിശ്വാസികൾ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ അവരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ദൈവം അവരെ തല്ലുന്നു എന്ന് പറയാറുണ്ട് അത് വാസ്തവമായിരിക്കുകയില്ല അങ്ങനൊരു കാര്യം ആയിരിക്കില്ല നടക്കുന്നത് നിങ്ങളെയോ എന്നെയോ പരീക്ഷിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവം ഒരുപക്ഷെ ഈ പറഞ്ഞ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കുകയായിരിക്കും കാരണം എന്നെയും നിങ്ങളെയും അത്രയും പരീക്ഷണത്തിൽ ദൈവത്തിന് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു ലൂക്കോസിന് സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന് മുപ്പത്തി ഒന്നും വാക്യങ്ങളിൽ ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ ഈയോബ് ഈ പരീക്ഷകളിലൂടെ കടന്നു പോയാലും അവൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ദൈവത്തിനറിയാം തുറന്നു പറയട്ടെ ഈയോബ് കടന്നുപോയതുപോലെ ഒരു പരീക്ഷണത്തിലൂടെ പോകുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല ഞാൻ അല്പവിശ്വാസിയായിരിക്കുമല്ലേ ഇയോബിൻ്റെ കാര്യത്തിൽ സാത്താൻ്റെ ശ്രദ്ധയെ വീണ്ടും ദൈവം തിരിക്കുന്നു നോക്കൂ ൂബ് ഇപ്പോഴും എന്നെ ശുശ്രൂഷിക്കുന്നു അവനുള്ളതെല്ലാം നശിപ്പിക്കുവാൻ നിന്നെ അനുവദിച്ചാൽ അവൻ അവനെന്നെ ശപിച്ച് തള്ളിപ്പറയുമെന്നല്ലേ നീ പറഞ്ഞത് എന്നാൽ അവൻ അത് ചെയ്തില്ല അവൻ അവൻ്റെ പരമാർത്ഥത സൂക്ഷിക്കുക തന്നെ ചെയ്തു എത്ര വലിയൊരു സാക്ഷ്യമില്ലേ നാലു മുതൽ വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ സാത്താൻ എഹോവയോട് ത്വക്കിനു പകരം ത്വക്ക് മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് ഇതാ അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു അവൻ്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് കൽപ്പിച്ചു നമ്മിൽ പലരുടെയും കാര്യത്തിൽ സാത്താൻ പറഞ്ഞത് എത്ര കൃത്യമാണെന്ന് ഓർക്കണം ഇല്ലേ നമുക്ക് നമ്മുടെ ബലഹീനതയുണ്ട് ആ ഭാഗത്താരും തൊടരുത് തൊട്ടാൽ നാം വീണത് തന്നെ അങ്ങ് അസ്ഥിയോട് അടുക്കുമ്പോൾ നാം എല്ലാം ഓടിപ്പോകും ധൈര്യത്തിന് കുറവൊന്നും ഇല്ലെന്ന് പറയും എന്നാൽ സംഗതി വഷളാകുന്നതറിയില്ല എന്നാൽ ദൈവം നമുക്ക് അതിമനോഹരമായ ഒരു വാഗ്ദത്വം തന്നിട്ടുണ്ട് ഒന്നുകൊരുന്തേർ പത്തിൻ്റെ പതിമൂന്നിൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു വഴിയും ഉണ്ടാക്കും നമുക്ക് പിടിച്ചു നിൽക്കാവുന്നതിനപ്പുറം പരീക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരിക്കലും നമ്മെ അനുവദിക്കുകയില്ല അതറിയുന്നത് എത്രയെത്ര അനുഗ്രഹമാകും എത്ര വലിയ ആശ്വാസമാകും കഷ്ടങ്ങളുടെ ആധിക്യത്താൽ നാം മറ്റെല്ലാം മറന്ന് നിലവിളിച്ചെന്ന് വന്നേക്കാം എന്താണ് കാരണമെന്നറിയാതെ പിറുപുരുത്തെന്ന് വന്നേക്കാം എന്നാൽ സുഹൃത്തെ നമ്മുടെ കർത്താവ് അളന്ന് തൂക്കിയേ കഷ്ടങ്ങൾ തരൂ അവനറിയാം അവൻ്റെ കുഞ്ഞിന് എത്രയും എടുക്കാമെന്ന് അതിൽ കൂടുതൽ ഒരിക്കലും തരില്ല സാത്താൻ ഒരു കള്ളനാണ് സത്തൻ പറയുന്നത് ഈയോബ് അവൻ്റെ ശരീരത്തെ തൊട്ടാൽ ഏത് പ്രമാണവും വലിച്ചെറിയുമെന്നത്രേ അവനെ തൊട്ടാൽ അവൻ ദൈവത്തെപ്പോലും ശഭിക്കുമെന്ന് സാധാരണ മനുഷ്യർ പറയാറില്ലേ ദൂരെ നിന്നൊക്കെ പറഞ്ഞു എന്നാൽ ദേഹത്ത് തൊട്ട് കളിച്ചാൽ എൻ്റെ വിധം മാറുമെന്ന് ത്വക്കിന് പകരം ത്വക്കെന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം രക്ഷിക്കുവാൻ മറുഭാഗം കൊടുക്കുവാൻ തയ്യാറാകുമെന്ന് അതെ അവൻ്റെ ജീവൻ രക്ഷിക്കുവാൻ അവനുള്ളതെല്ലാം ദൈവഭയം ഉൾപ്പെടെ എല്ലാം ത്യജിക്കാൻ അവൻ തയ്യാറാകുമെന്ന് ഇയോബിൻ്റെ ശരീരത്തെ സ്പർശിക്കുവാൻ ദൈവം ഇതുവരെ സാത്താൻ അനുവാദം കൊടുത്തിരുന്നില്ല ദൈവസ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്കറിയുവാൻ കഴിയുന്നുണ്ടോ സ്വർഗത്തിൽ നടന്ന ആ സംസാരത്തിന് ശേഷം രംഗം വീണ്ടും ഊസ് ദേശത്തേക്ക് മാറുകയാണ് ഏഴും എട്ടും വാക്യങ്ങൾ അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് യ്യോബിനെ ഉള്ളങ്കാൽ മുതൽ വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു ഓട്ടൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു ഈ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അവനെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു എന്നത് നിശ്ചയമാണ് അവൻ അവനവൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതാ തൻ്റെ ശരീരത്തെ ആക്രമിക്കുന്നു എന്ത് ഭയങ്കരമായിട്ടുള്ള പ്രതികൂലങ്ങൾ ഇയോബിൻ്റെ കഷ്ടങ്ങൾക്ക് മാനുഷികമായി വ്യക്തമായ വിശദീകരണമൊന്നുമില്ല അത് ഒരിക്കലും അവൻ്റെ പാപങ്ങൾക്കുള്ള ഒരു ശിക്ഷയെ അല്ല ശരിയായ ഉൾക്കാഴ്ചയില്ലാതെ നോക്കിയാൽ ഇത് മുഴുവൻ അർത്ഥശൂന്യമായി തോന്നും യാതൊരു വിശദീകരണവും ഒരു സംഭവത്തെ അല്ലാതെ എന്ത് പറയുവാനാണ് അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം ഒരു വിശദീകരണം നൽകുന്നത് അങ്ങനെ നാം മനസ്സിലാക്കിയിരിക്കുവാൻ വേണ്ടി ിയോബിന് സംഭവിക്കുന്നത് ഉന്നതവും യോഗ്യവുമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആകുന്നു എന്ന് ഉറപ്പ് ദൈവം നമ്മുടെ ഉള്ളിൽ നൽകുന്ന ഉപദേശങ്ങൾക്ക് നല്ലതും തക്കതുമായ കാരണം ഉണ്ട് എന്ന് നാം ഓർക്കണം എല്ലാ വസ്തുതകളും നിരത്തി എല്ലാ മുഖങ്ങളും പരിഗണിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് അതിലുള്ള വ്യക്തവും നല്ലതുമായ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും ഇതത്ര ശിക്ഷണം അത് ഇയോബിന് നല്ലതായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും പിതാവ് ജോണിയെ അടിക്കുമ്പോൾ അവനോട് പറയുന്നത് ഇത് നിന്നെ വേദനിപ്പിക്കുന്നതിനേക്കാളേറെ എന്നെ വേദനിപ്പിക്കുന്നു കുഞ്ഞേ അതിന് ജോണിയുടെ മറുപടി പക്ഷേ ഒരേ സ്ഥാനത്തല്ലെന്ന് മാത്രം ഈ അനുഭവങ്ങൾ ഇയോബിൻ്റെ ആദ്യന്തികമായ നന്മയ്ക്കായിട്ടായിരുന്നു ദൈവത്തിൻ്റെ വഴികളല്ല നമ്മുടെ വഴികൾ എന്ന് നാം ഓർക്കണം യശാപ്രവ അൻപത്തി അഞ്ചിൻ്റെ ഒൻപതിൽ നാം വായിക്കുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ വേദനകൾ വരാതെ മാനസികമായി നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാനും പ്രയാസങ്ങൾ വന്നാൽ അതിൽ നിന്നും അവരെ രക്ഷിക്കുവാനും നാം ശ്രമിക്കാറുണ്ട് അവർക്ക് എന്തെല്ലാം വേണമോ അതൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് പ്രത്യേക ശ്രദ്ധ തന്നെയുണ്ട് നിവർത്തിയില്ലെങ്കിൽ തന്നെ നാം എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് നൽകുവാൻ ശ്രദ്ധിക്കും കൂട്ടുകാർക്കുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന എല്ലാറ്റിനും വന്ന് അവർ ചോദിക്കുമ്പോൾ നാം എങ്ങനെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ നാം വാസ്തവത്തിൽ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയാണ് കളയുകയാണ് വഷളാക്കുകയാണ് വഷളായ ഒരു തലമുറയെ ആകുന്നു നാം ഇന്ന് വളർത്തിയെടുത്തിരിക്കുന്നത് അതിന് അവരെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല തൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഏതോ നന്മകളൊക്കെ വരുന്നു എന്ന് ഒരു ദിവസം യോബ് ഗ്രഹിച്ചു എന്നാൽ ആദ്യം അവനത് മനസ്സിലായതേ ഇല്ല അത് യ്യോബിന് നന്മയ്ക്കായി തീർന്നു എന്ന് മാത്രമല്ല പിന്നെയോ ദൈവനാമ മഹത്വത്തിനും ആയി സാത്താൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ഇത് നാം ഓർക്കണം ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ സാത്താൻ ചോദ്യം ചെയ്തപ്പോൾ സ്വർഗത്തിലെ സകല സൈന്യവും ഞെട്ടി എന്നത്ര ഞാൻ ചിന്തിക്കുന്നത് സാത്താൻ പറഞ്ഞതിൻ്റെ സാരം നിന്നെ സ്നേഹിക്കുവാൻ നീ യോഗ്യനല്ല എന്നത്രേ നിന്നെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നീ ന് ഒരളവിൽ ശമ്പളം കൊടുക്കുകയാണ് നീ വല്ലതും കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നത് എനിക്കങ്ങനെ ഇല്ലാത്തതിനാൽ അവൻ നിന്റെ കൂടെ നിൽക്കുന്നു എന്തൊരു വെല്ലുവിളി വെല്ലുവിളിയില്ലേ നമ്മെ സംബന്ധിച്ചും സാത്താൻ ദൈവത്തെ ഇങ്ങനെ വെല്ലുവിളിച്ചാൽ ദൈവം എന്തായിരിക്കും മറുപടി പറയുന്നത് നാണിക്കുമോ കാര്യസാധ്യത്തിനായിട്ടാണോ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ സേവിക്കുന്നത് നാം അവസരവാദികളാണോ ദൈവം നമ്മോട് നല്ലവനും കരുണാസമ്പന്നനുമാണ് നാം അവൻ്റെ നന്മയിൽ സന്തോഷിക്കുന്നു എന്നാൽ നാം പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് ലോകത്തിലെ അശുദ്ധിയെ വെളിപ്പെടുത്തുന്നത് എപ്പോഴും തീയാണ് സത്യസന്ധമായതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് പരിശോധനയാകുന്നു ഈ ലോകത്തിൽ നാം വെളിച്ചമായിരിക്കേണ്ടതുണ്ട് വെളിച്ചം അന്ധകാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വെളിച്ചം പ്രകാശിക്കേണ്ടതിനായി നമ്മെ ദൈവം അന്ധകാരത്തിൽ വയ്ക്കും ഏകാന്തത എന്ന അന്ധകാരം നിന്ന എന്ന അന്ധകാരം സാമ്പത്തിക ക്ലേശം എന്ന അന്ധകാരം അങ്ങനെ ഓരോന്ന് തൻ്റെ മക്കളിൽ ആർക്കും തന്നെ ദൈവം ഒരു എളുപ്പ ജീവിതം ആയാസരഹിതമായൊരു അനുഭവം വാഗ്ദാനം ചെയ്തിട്ടില്ല നാം ദൈവത്തെ വിളിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാം സമൃദ്ധിയിൽ നിന്നും സമൃദ്ധിയിലേക്കും അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്കും ആയിരിക്കുമെന്ന് പഠിപ്പിക്കുന്ന അഭിവൃദ്ധി സുവിശേഷകർ വാസ്തവത്തിൽ ദൈവവചനത്തിന് എതിരാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മോട് പറഞ്ഞിരിക്കുന്നത് പാതയിൽ ദുർഘടങ്ങൾ ഏറുമെന്നത്രേ നാം അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അവനോടുകൂടെ വാഴുമെന്നത്രേ നമ്മെ പഠിപ്പിക്കുന്നു വേദനയില്ല എങ്കിൽ അലങ്കാര ഘോഷയാത്രയുമില്ല പിൻപിൽ പലർ വേദന സഹിക്കുന്നത് കൊണ്ടാണ് മുൻപിൽ നിൽക്കുന്നവർ സന്തോഷിക്കുന്നത് കഷ്ടപ്പാടില്ല എങ്കിൽ സംഘർഷമില്ലായെങ്കിൽ ചെങ്കോലുമില്ല എന്നോർക്കണം ഇന്ന് ഒട്ടും പ്രയാസപ്പെടാതെ പടിപടിയായി ചവിട്ടിക്കയറുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയും എളുപ്പം എങ്ങനെ കാര്യം സാധിക്കണം കഷ്ടപ്പെടാനൊന്നും ഞങ്ങൾക്ക് വയ്യ ഈ മനോഭാവം ആത്മീക ജീവിതത്തെ ആകെ തളർത്തിയിരിക്കുകയാണ് കഷ്ടപ്പെടാതെ കാര്യം സാധിച്ചു കിട്ടുന്ന ഒരു തലമുറ ദൈവാനുഗ്രഹങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാകുന്നെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുവാനില്ല പിറന്നു വീഴുന്നത് വായിൽ സ്വർണ്ണ സ്പൂണുമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് എല്ലാവരും ഇതുപോലെ ആകുന്നു എന്നാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ഭയാനകമായ കരത്തിന് കീഴിൽ തലകുനിക്കുവാൻ നമുക്കിന്ന് പ്രയാസമാണ് ഈ കാരണത്താലാണ് പൗലോസ് എഴുതിയത് രണ്ടു കുരിന്തി അഞ്ചിൻ്റെ പതിനൊന്നിൽ ആകെയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് ഇയോബിന് എപ്രകാരത്തിലുള്ള രോഗം അഥവാ കഷ്ടമാണ് ഉണ്ടായത് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അവൻ ഉള്ളങ്കാൽ മുതൽ വരെ വല്ലാത്ത പരുക്കളാൽ അവനെ ബാധിച്ചു എന്നാണ് അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു ഇയോബിൻ്റെ രോഗം എന്തായിരുന്നിരിക്കുമെന്ന് കണ്ടുപിടിക്കുവാൻ അനേകം ഡോക്ടർമാർ പിൽക്കാലത്ത് ശ്രമം നടത്തിയിട്ടുണ്ട് ഇന്ന് ശ്രമിക്കുന്നുമുണ്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് ഇയോബ് ആകെ കഷ്ടത്തിൽ ആണ് ഈ ആയുസിൽ മാന്യമായി ഒരു മനുഷ്യന് ആശ്രയിക്കാവുന്ന സകലവും സാത്താൻ ഇയോബിൽ നിന്നും എടുത്തു മാറ്റി അതെ അവൻ ഇന്ന് വളരെ വലിയ കഷ്ടത്തിലാണായിരിക്കുന്നത് എന്നാൽ അവൻ ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ സമർപ്പിക്കപ്പെട്ടവനാണ് നാം ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു അവൻ്റെ ഭാര്യ അവനോട് നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളക എന്ന് പറഞ്ഞു അവനെ എത്രമാത്രം തകർത്ത് കളയാമോ അത്രമാത്രം തകർത്ത് കളയുവാൻ സാത്താൻ ശ്രമിക്കുകയാണ് തന്നെ ഒരു മനുഷ്യനെന്ന് പോലും വിളിക്കുവാൻ അവൻ ആഗ്രഹിക്കാത്ത ഒരവസ്ഥ അവൻ്റെ ഭാര്യയുടെ നിർദ്ദേശം വളരെ ആശ്ചര്യകരമായ ഒന്നാണ് ദൈവത്തെ ശപിച്ചു മരിക്കുവാൻ അവൾ നൽകിയ നിർദ്ദേശം അങ്ങനെ ഒരാളിൽ നിന്നും ഉണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ളതാണ് ഒരു വിധവ ആയിരിക്കുവാനാണ് അവൾ കൂടുതൽ ആഗ്രഹിച്ചത് അവൻ്റെ കഷ്ടപ്പാടുകൾ കാണുവാൻ കഴിയാത്തതിനാൽ അവൾ പറഞ്ഞ നല്ല നിർദ്ദേശമായും ഇതിനെ കാണാവുന്നതാണ് അവൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇയോബിനുണ്ടായിരുന്ന സകലതും സാത്താൻ എടുത്തു എന്തുകൊണ്ടാണ് അവൻ്റെ ഭാര്യയെ കൂടി എടുക്കാതിരുന്നത് എനിക്ക് തോന്നുന്നത് യ്യോബിൻ്റെ ഭാര്യ അവന് യാതൊരു വിധത്തിലുമുള്ള സഹായമായിരുന്നിരിക്കില്ല ഇവിടുത്തെ സംസാരം കേട്ടിട്ട് തോന്നുന്നത് അവൾ പിശാചിനൊരു സഹായമായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത എന്നത്രേ ഏതായാലും ഇയോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചാലും പത്താം വാക്യം അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നതുപോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും ഇയോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല ഇയോബ് തൻ്റെ പരമാർത്ഥത കാത്തു സൂക്ഷിച്ചു ഇയോബ് തൻ്റെ ഭാര്യയോട് പറയുന്നത് ദൈവത്തെ അറിയുവാൻ പാടില്ലാത്തവർ മാത്രമേ ഈ പറഞ്ഞതുപോലെ സംസാരിക്കൂ യഹോവയെ ആരാധിക്കുന്ന ഒരാളുടെ അധരങ്ങളിൽ നിന്നും ഈ പറഞ്ഞതുപോലുള്ള വാക്കുകൾ വരുവാൻ പാടില്ല തനിക്ക് ബോധിച്ചത് തൻ്റെ സ്വന്തമായവരോട് ചെയ്യുന്നത് നിയമാനുസൃതം തന്നെയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണോ നാം അവനെ സേവിച്ചത് സമൃദ്ധിയുടെ സമയത്ത് മാത്രമാണോ നാം അവനോട് ചേർന്ന് നിൽക്കുന്നത് സന്തോഷത്തെ പോലെ തന്നെ അവിടുത്തെ കരങ്ങളിൽ നിന്നും ദുഃഖവും കഷ്ടതയുമൊക്കെ നാം പ്രാപിക്കേണ്ടതല്ലേ സഹിക്കേണ്ടതല്ലേ വാസ്തവത്തിൽ ഈയോബ് തികഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി നാം വായിക്കുന്നത് ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്നത്ര കാരണം അവൻ്റെ ഹിതം പൂർണ്ണമായും ദൈവത്തിങ്കിൽ സമർപ്പിക്കപ്പെട്ടതായിരുന്നു അവൻ സത്യസന്ധനും നേരുള്ളവനും ദൈവത്തോടുള്ള കൂറിൽ ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു ഒരു നല്ല പങ്ക് ദൈവമക്കളും ബോധപൂർവമോ അല്ലാതെയോ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ തങ്ങൾക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന നന്മയോർത്തും വരുവാനുള്ള ലോകത്തിലെ നന്മയോർത്തുമാണ് ദൈവത്തെ സേവിക്കുന്നത് വിളിച്ചപേക്ഷിക്കുന്നത് അല്ലാതെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടല്ല ദൈവമക്കളുടെ കാര്യം ഇങ്ങനെയെങ്കിൽ ലോകക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ സ്നേഹവാനായ ഒരു ദൈവത്തിൽ നിന്നും തങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള നന്മ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലാത്തതെല്ലാം ശിക്ഷയായി കാണുന്നു യോബ് ഒരു യഥാർത്ഥ ദൈവഭക്തനായിരുന്നു വിപത്തുകൾ ഓരോന്ന് അവൻ്റെ മേൽ വന്നു എന്നാൽ അവൻ്റെ പരമാർത്ഥത പരീക്ഷണത്തെ അതിജീവിച്ചു ദൈവം തനിക്ക് നൽകിയ ഭൗതിക സമൃദ്ധി കൊണ്ടല്ല താൻ ദൈവത്തെ അതുവരെ സേവിച്ചതെന്ന് തന്റെ സമർപ്പണം കൊണ്ടും ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള വിശ്വാസം കൊണ്ടും ഇയ്യോബ് തെളിയിച്ചു ദൈവം കൊടുത്താലും എടുത്താലും അവൻ കർത്താവിന്റെ നാമത്തെ വാഴ്ത്തി എത്ര വലിയൊരു മാതൃകയാണ് ഇയ്യോബ് ഇവിടെ നമുക്ക് കാണിക്കുന്നത് ഇനിയുമാണ് വാസ്തവത്തിൽ ഈ പുസ്തകം ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം സാത്താൻ ഇയ്യോബിനെ ആക്രമിച്ചത് എങ്ങനെയെന്നും യ്യോബ് തന്റെ തികഞ്ഞ സത്യസന്ധത സൂക്ഷിച്ചത് എങ്ങനെയെന്നും നമ്മോട് പറയുകയുണ്ടായി തുടർന്ന് യോബിൻ്റെ സ്നേഹിതർ യ്യോബിനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുവാനായി വരുന്നത് അത്രയും നാം കാണുന്നത് ഇനിയും അവൻ്റെ ആത്മാർത്ഥത ശരിക്കും ആക്രമിക്കപ്പെടും ഇവിടെയാണ് ഈ പറഞ്ഞ സംവാദം ആരംഭിക്കുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് അനന്തരം തേമാന്യനായ എലീഫസ് ശൂഹ്യനായ ബിൽദാദ് നയമത്യനായ സോഫർ എന്നിങ്ങനെ യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താൻ താൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ടവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു ഇവിടെ നാം ഇയോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാരുമായി പരിചയപ്പെടുന്നു അവരെ വെറുതെ ഒന്ന് പരിചയപ്പെട്ടാൽ പോരാ നമുക്കവരെ ഒന്ന് അടുത്തറിയണ്ടായോ എലി തേമാന്യനായിരുന്നു കുൽപ്പത്തി പുസ്സം മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ തേമാൻ ഏഷ്യാവിൻ്റെ കൊച്ചുമക്കളിൽ ഒരാളായിരുന്നു അടുത്തത് ബിൽദാദ് അവനെ ശൂഹ്യനായ ബിൽദാദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടിൻ്റെ വെളിച്ചത്തിൽ ഷൂബഹ് അബ്രഹാമിൻ്റെ മക്കളിൽ ഒരാൾ ആയിരുന്നു ഇനി മൂന്നാമത്തെ ആൾ നയമധ്യനായ സോഫർ ആകുന്നു നയമ വടക്കേ അറേബ്യയിലെ സ്ഥലമാകുന്നു ഈ വസ്തുതകൾ നമുക്ക് വ്യക്തമാക്കി തരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് യോബ് ജീവിച്ചിരുന്ന സമയം ഈ പിതാക്കന്മാരുടെ കാലമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമതായി യോബ് ജീവിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് പൊതുവായുള്ളൊരു ധാരണ ആ സ്ഥലം കൃത്യമായി പറയുവാൻ നമുക്ക് സാധിക്കില്ല യോബിനോടൊപ്പം വിലപിക്കുവാനാണ് ഈ മൂന്ന് പേർ വന്നത് അവൻ്റെ സങ്കടത്തിൽ പങ്കുചേരുവാൻ ഇയോബിൻ്റെ ഈ സ്നേഹിതന്മാരെക്കുറിച്ച് മോശമായ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ പോകുന്നതിനാൽ ആദ്യം അവരെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുവാനുള്ളത് ഞാൻ അങ്ങ് പറയുക ഇതൊക്കെ സംഭവിക്കുന്നതുവരെ അവർ ഇയോബിൻ്റെ യഥാർത്ഥ സ്നേഹിതന്മാരായിരുന്നു ഈ അനുഭവം അവരെ ഇയോബിൽ നിന്നും അകറ്റി അങ്ങനെ അകറ്റിയതിന് കാരണം അവർ ദൈവത്തെ അറിഞ്ഞില്ല അതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് ദൈവം ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇത് ഇന്ന് നമുക്കൊരു വലിയ പാഠമാകുന്നു എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എന്ന് വിവരിക്കുവാൻ നാം പണിപ്പെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഇന്നാർക്ക് ഇന്നതുപോലെ സംഭവിക്കുന്നതിന് കാരണം ദൈവം ഇന്ന കാരണത്താൽ അവരോട് ഇടപെടുന്നതാകുന്നു എന്ന് പറയുവാൻ നമുക്ക് എന്തവകാശമാണുള്ളത് പൊതുവെ പറയുന്നതിനെക്കുറിച്ചല്ല വ്യക്തിപരമായി പറയുന്ന കാര്യമാകുന്നു ഞാൻ സൂചിപ്പിച്ചത് നാം പറയുന്ന കാരണം നല്ല ഒരു വിശദീകരണം ആകുന്നെന്ന് ചിന്തിച്ചാണ് നാം പറയുന്നത് എന്നാൽ അതിലെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആകുന്നുവോ എന്ന് നമുക്കറിയില്ല എന്നതാണ് വാസ്തവം പ്രത്യക്ഷമായി നമുക്കറിയാവുന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് പോലെ അല്ലല്ലോ തോന്നലുകളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും സ്ഥിരീകരിക്കുന്നത് ഇത് നമുക്കൊരു വലിയ പാഠം തന്നെയാകട്ടെ ഇന്നത്തെ പലരെയും പോലെ യോബിൻ്റെ സ്നേഹിതരും യോബിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണങ്ങളെല്ലാം ഉറപ്പായി അറിയാവുന്നവരായിരുന്നു എന്ന് ചിന്തിച്ചവരാണ് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നതെന്ന് തങ്ങൾക്കറിയാം എന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ അവർ തികച്ചും തെറ്റിപ്പോയിരുന്നു പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ ഉറക്കകരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി അവൻ്റെ വ്യസനം അധികഠിനു കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു തങ്ങളുടെ സ്നേഹിതൻ ഇയോബ് പ്രശ്നത്തിലാകുന്നു എന്ന് അവർ കേട്ടു എന്നാൽ അവർ വന്നു കാണുന്നത് വരെ അതിൻ്റെ ഗൗരവവും അവർക്ക് മനസ്സിലായതേയില്ല ഇങ്ങനൊരവസ്ഥയെക്കുറിച്ച് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്തൊരു ഭയാനകമായിരുന്നു എന്നോർക്കണം കഴിഞ്ഞ പ്രാവശ്യം ഈ സ്നേഹിതർ വന്നപ്പോൾ യ്യോബ് അതിമനോഹരമായ ഒരു ഭവനത്തിൽ തൻ്റെ മിടുമിടുക്കന്മാരായ പുത്രന്മാരോടും സുന്ദരിമാരായ പുത്രിമാരോടും കൂടി എത്ര സന്തോഷത്തിലാണ് ജീവിച്ചത് ആ നാട്ടിൽ മുഴുവൻ യ്യോബിൻ്റെ സ്വത്ത് വ്യാപിച്ച് കിടന്നിരുന്നു ഇപ്പോൾ ഇതാ അവൻ ഏതവസ്ഥയിൽ അവർ വീണ്ടും ഈ വ്യക്തിയെ സന്ദർശിക്കുവാൻ വന്നിരിക്കുന്നു ഇയോബിനെ രോഗിയായി സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടുകൊണ്ടാണ് അവർ വരുന്നത് ഒന്നുമല്ലെങ്കിൽ തൻ്റെ ആ വലിയ വീട്ടിൽ സുഖസൗകര്യങ്ങളുള്ള ആ വീട്ടിലാണ് സ്നേഹിത റിയോബിനെ പ്രതീക്ഷിച്ചത് എന്നാൽ അവർ അവനെ കണ്ടത് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം തങ്ങളുടെ ചപ്പ് ചവറുകൾ കളയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ദുർഗന്ധം വമിക്കുന്ന പരുക്കൾ ദേഹമാസകാലം നിറഞ്ഞ നികൃഷ്ടനും നിന്ദനുമായ ഈ മാംസപ്പിണ്ഡമാണോ തങ്ങളുടെ സ്നേഹിതൻ അവൻ ഒരു ഓട്ടുകഷ്ണം കൊണ്ട് തന്നെ തന്നെ ചുരണ്ടുകയാണ് അവന് അവതായി യാതൊന്നുമില്ല എല്ലാം പോയി പാവം യോബ് ഈ സ്നേഹിതർ കരയുവാൻ തുടങ്ങി അവർ വാവിട്ട് നിലവിളിച്ചു പോയി ഏഴ് ദിവസം അവർ അവിടെ ഇരുന്ന് ഒരൊറ്റ വാക്ക് പോലും ഉച്ചരിച്ചില്ല അവർ അവനോടൊത്ത് കരഞ്ഞു വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ അപ്രാപ്തരായതിനാൽ ഉണ്ടായ നിശബ്ദത അവർ എത്രമാത്രം വ്രണിതരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു അവർ ഏഴ് രാവും ഏഴ് പകലും യോബിനോടൊപ്പം ഇരുന്നു ഞാൻ പറയട്ടെ അവരാണ് വാസ്തവത്തിൽ കൂട്ടുകാരല്ലേ അവർക്കറിയാവുന്നതുപോലെ അവനോടൊപ്പം അങ്ങനെ ഇരുന്ന് ഒന്നും പറയാതെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവനെ ആശ്വസിപ്പിക്കുവാൻ അവർ ശ്രമിച്ചു അവർ ഇരുന്നത്രയും സമയം അവനുവേണ്ടി കരഞ്ഞുവെങ്കിലും മൂന്ന് കാരണങ്ങളാൽ അവനെ ആശ്വസിപ്പിക്കാവുന്ന ഒരു സ്ഥാനത്തെ ആയിരുന്നില്ല അവർ ഒന്ന് അവർ ദൈവത്തെ മനസ്സിലാക്കിയില്ല രണ്ട് അവർ യോബിനെ മനസ്സിലാക്കിയില്ല മൂന്ന് അവർ തങ്ങളെ തന്നെയും മനസ്സിലാക്കിയില്ല അവർ തങ്ങളുടെ ദുഃഖത്തിൻ്റെതായ ഏഴ് ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയോബിനെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഉറ്റുനോട്ടത്താൽ നോക്കിക്കൊണ്ടായിരുന്നിരിക്കും ഇരുന്നത് ഇടയ്ക്കിടെ തലകൊലുക്കുന്നുണ്ടായിരിക്കും എല്ലാം അറിയാം ഒക്കെ നിന്റെ കുഴപ്പമാണെന്ന വിധത്തിൽ അവർ ബുദ്ധിമാന്മാരാണ് തത്വജ്ഞാനികളാണ് വളരെയേറെ ചിന്തിക്കുന്ന ആളുകളാണ് ആ ഏഴ് ദിവസങ്ങളും അവർ ചിന്തിക്കുകയായിരുന്നു അവരെല്ലാം ഒരു ഉപസംഹാരത്തിലെത്തുകയും ചെയ്തു വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്നാണ് അവർ വീക്ഷിച്ചതെങ്കിലും അവരെല്ലാം ഒരേ ഉത്തരത്തിലാണ് വന്നത് യോബിന് ഇത്ര ദാരുണമാം വിധം സംഭവിക്കണമെങ്കിൽ അവനൊരു ഭയങ്കര ഭാവി ആയിരിക്കും ദൈവം അവനെ ശിക്ഷിക്കുക തന്നെയാണ് അവൻ എത്രയും വേഗം ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമീകരിക്കുന്നതാണ് നല്ലത് അവരുടെ ഓരോരുത്തരുടെയും ഉപസംഹാരം ഇതത്രേ ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ദൈവഹിതത്തിലാകുന്നുവോ നാം ആയിരിക്കുന്നതെന്നും സ്വയപരിശോധന ചെയ്യാം